സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസി ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിയമവിരുദ്ധമായി സൗദിയിൽ കഴിയുന്ന 11,665 പ്രവാസികളെ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടയിൽ നാടുകടത്തിയതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. താമസ തൊഴിൽ അതിർത്തി സുരക്ഷാ ചട്ടങ്ങൾ ലംഘിച്ച 20,093 പേർ പിടിയിലാവുകയും ചെയ്തു. ഇവരെ നാടുകടത്തുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ജൂലൈ 4-ന് 10-നും ഇടയിൽ ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള വിവിധ സുരക്ഷാ ഏജൻസികൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ പരിശോധനകളിലാണ് ഇത്രയും പേർ പിടിയിലായത്. പിടികൂടിയവരിലും നാടുകടത്തപ്പെട്ടവരിലും നിരവധി ഇന്ത്യക്കാരും ഉൾപ്പെടുന്നുണ്ട്. ഇവരിൽ 12,460 പേർ റെസിഡൻസി നിയമങ്ങളും 5,400 പേർ അതിർത്തി സുരക്ഷാ നിയമങ്ങളും 2,233 പേർ തൊഴിൽ നിയമങ്ങളും ലംഘിച്ചതിനാണ് പിടിയിലായത്. 1,737 വ്യക്തികൾ രാജ്യത്തേക്ക് അനധികൃതമായി അതിർത്തി കടക്കാൻ ശ്രമിച്ചതിന് അതിർത്തി സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ പിടിയിലായി. ഇവരിൽ 57% പേർ എത്യോപ്യക്കാരും 42% പേർ യമനികളും ബാക്കി 1% പേർ മറ്റ് രാജ്യക്കാരുമാണ്. നിയമലംഘകർക്ക് ഗതാഗത സൗകര്യം ഒരുക്കുകയും സഹായം ചെയ്തു കൊടുത്ത 16 പേരും അറസ്റ്റിലായവരിൽ ഉൾപ്പെടുന്നു. നിയമങ്ങൾ ലംഘിച്ചതിന് നേരത്തെ പിടിയിലായ 18,250 പുരുഷന്മാരും 1,632 സ്ത്രീകളും ഉൾപ്പെടെ 19,841 പ്രവാസികളെ നാടുകടത്തുന്നതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിച്ചു വരികയാണെന്നും അധികൃതർ അറിയിച്ചു. അതേസമയം രാജ്യത്തിലേക്ക് നിയമവിരുദ്ധമായി പ്രവേശിക്കുന്നവർക്കും തൊഴിൽ വിസ നിയമങ്ങൾ ലംഘിച്ച് രാജ്യത്ത് കഴിയുന്നവർക്കും ഗതാഗത സൗകര്യങ്ങളോ താമസ സൗകര്യങ്ങളോ ഏർപ്പെടുത്തുന്നത് ഗുരുതരമായ കുറ്റമാണെന്നും ആഭ്യന്തര മന്ത്രാലയം ഓർമ്മിപ്പിച്ചു. ഇത്തരക്കാർക്ക് 15 വർഷം വരെ തടവും പിഴയും ലഭിക്കുമെന്നും ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. 10,00,000 റിയാൽ വരെ പിഴയും ചുമത്തും. അതോടൊപ്പം ഗതാഗതത്തിന് ഉപയോഗിച്ച വാഹനങ്ങളും താമസിപ്പിച്ച വീടുകളും കണ്ടുകെട്ടുമെന്നും അധികൃതർ അറിയിച്ചു. ഇത്തരം നിയമലംഘനങ്ങൾ നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ മക്ക റിയാദ് കിഴക്കൻ മേഖലകളിൽ 911 എന്ന നമ്പറിലും രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നാണെങ്കിൽ 999996 എന്നീ നമ്പറുകളിലും അറിയിക്കണമെന്നും മന്ത്രാലയം ജനങ്ങളോട് ആവശ്യപ്പെട്ടു. വരും ദിവസങ്ങളിൽ പരിശോധന ശക്തമാക്കാനാണ് അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത്. നിയമങ്ങൾ ലംഘിച്ച് നിരവധി പേരാണ് സൗദിയിൽ കഴിയുന്നത്. ഒമാനിൽ സ്വന്തം സ്പോൺസർഷിപ്പിൽ അല്ലാത്തവരെ ജോലിക്ക് നിയോഗിക്കുന്നത് ഗുരുതരമായ നിയമലംഘനമാണെന്നും ഇത്തരം കേസുകളിൽ 2,000 ഒമാൻ റിയാൽ അഥവാ 450,000 രൂപ പിഴ ഉൾപ്പെടെയുള്ള ശിക്ഷ ലഭിക്കുമെന്നും റോയൽ ഒമാൻ പോലീസ് മുന്നറിയിപ്പ് നൽകി. അനധികൃത കുടിയേറ്റക്കാരെ സ്ഥാപനങ്ങളോ വ്യക്തികളോ ജോലിക്ക് നിയമിക്കുന്നതും ദേശവിരുദ്ധ നടപടിയാണെന്നും അധികൃതർ അറിയിച്ചു. ഒമാനിൽ ലേബർ നിയമം 53/2023 പ്രകാരം ഒമാനിൽ ജോലി ചെയ്യാൻ ലൈസൻസ് ഇല്ലാത്ത ഒമാനി ഇതര തൊഴിലാളിയെ ജോലിക്ക് നിയമിക്കുന്നത് ശിക്ഷാർഹമായ കുറ്റകൃത്യമാണ്. അനധികൃത കുടിയേറ്റക്കാർക്ക് പുറമെ മറ്റൊരു വ്യക്തിയുടെയോ സ്ഥാപനത്തിൻ്റെയോ സ്പോൺസർഷിപ്പിലുള്ള ജീവനക്കാരെ ജോലിക്ക് നിയോഗിക്കുന്നതും കുറ്റകരമാണ്. ഇത്തരം കേസുകളിൽ 2,000 റിയാൽ വരെ പിഴയ്ക്ക് പുറമെ 10 മുതൽ 30 ദിവസം വരെ തടവ് ലഭിക്കുമെന്നും റോയൽ ഒമാൻ പോലീസിലെ ജോയിൻ്റ് ഓഫീസ് ഡയറക്ടർ കൂട്ടിച്ചേർത്തു. വിദേശങ്ങളിൽ നടക്കുന്ന അവയവമാറ്റ ശസ്ത്രക്രിയകൾക്കുള്ള ധനസമാഹരണം ഒമാൻ നിരോധിച്ചു. കച്ചവടം ലക്ഷ്യമാക്കി അവയവം മാറ്റിവെക്കലിനുള്ള സംഭാവനകൾ ചാരിറ്റബിൾ ഗ്രൂപ്പുകൾ പരസ്യപ്പെടുത്തുന്നതായി ഒമാൻ ആരോഗ്യ മന്ത്രാലയം കണ്ടെത്തിയതിനെ തുടർന്നാണ് തീരുമാനം. ഒമാനിൽ നടക്കുന്ന സാമൂഹിക പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടെന്നും നിയമവിരുദ്ധമായ അവയവമാറ്റത്തിനായി വിദേശത്തേക്ക് യാത്ര ചെയ്യുന്നവരുടെ റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടുണ്ടെന്നും നാഷണൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് പ്രോഗ്രാമിലെ അവയവദാന വിഭാഗം മേധാവി ഡോക്ടർ അൽ ജദാമി അറിയിച്ചു. അത്തരം നടപടിക്രമങ്ങൾ പലപ്പോഴും നിയമപരവും ഗാർഹികവുമായ ചട്ടക്കൂടുകൾക്ക് പുറത്താണ്. ഇത് മനുഷ്യക്കടത്തിലേക്കും അവയവ കടത്തിലേക്കുമൊക്കെ എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. അവയവം മാറ്റിവെക്കൽ ചട്ടങ്ങളുടെ 6-ാം അധ്യായത്തിലെ ആർട്ടിക്കിൾ 25 അനുസരിച്ച് മനുഷ്യ അവയവങ്ങളുടെയും ടിഷ്യൂകളുടെയും വിൽപ്പനയുടെയും വാങ്ങലിൻ്റെയും പരസ്യമോ പ്രമോഷനോ ഒമാനിൽ നിരോധിച്ചിട്ടുണ്ട്. കൂടാതെ ഒമാനി പീനൽ കോഡ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് കർശനമായ പിഴകളാണ് മുന്നോട്ട് വയ്ക്കുന്നതും. ഒമാൻ വിദേശകാര്യമന്ത്രി സെയ്ദ് ബദർ ബിൻ ഹമദ് ബിൻ ഹമൂദ് അൽ ബുസൈദി യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ വിദേശകാര്യ വികസനകാര്യ സെക്രട്ടറിയായി നിയമിതനായ ഡേവിഡ് ലാമിയുമായി ഫോണിൽ സംസാരിച്ചു. പുതുതായി ചുമതലയേറ്റ സെക്രട്ടറി ലാമിയെ അഭിനന്ദിക്കുകയും അദ്ദേഹത്തിൻ്റെ പുതിയ ഉത്തരവാദിത്തത്തിൽ വിജയിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തു. ഒമാനും യുകെയും തമ്മിലുള്ള സഹകരണ ബന്ധങ്ങളിൽ കൂടുതൽ വികസനവും സമൃദ്ധിയും വളർത്തേണ്ടതിൻ്റെ പ്രാധാന്യവും ഊന്നിപ്പറഞ്ഞു. ഗാസയിലെയും വിശാലമായ ഫലസ്തീൻ പ്രദേശങ്ങളിലെയും ഭയാനകമായ മാനുഷിക സാഹചര്യവും ഇരുവരും ചർച്ച ചെയ്തു.
അന്താരാഷ്ട്ര വെടിനിർത്തൽ, ദുരിതാശ്വാസ സാമഗ്രികൾ വിതരണം, തടവുകാരുടെ മോചനം, ദ്വിരാഷ്ട്ര പരിഹാരത്തിൻ്റെയും സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തിനുള്ള അംഗീകാരത്തിൻ്റെയും അടിസ്ഥാനത്തിൽ സമഗ്രവും ശാശ്വതവുമായ സമാധാനത്തിനുള്ള പ്രതിബദ്ധതയും ഇരു നേതാക്കളും അടിവരയിട്ട് പറഞ്ഞു. മക്കയിൽ 52 ഡിഗ്രി സെൽഷ്യസ് താപനില രേഖപ്പെടുത്തിയതോടെ വേനൽക്കാലം അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണെന്ന് കാലാവസ്ഥാ വകുപ്പ് വക്താവ് ഹുസൈൻ അൽ ഖത്താനി അറിയിച്ചു. മക്കയിലേത് ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന താപനിലയാണ്. സൗദിയിൽ ഈ വർഷത്തെ വേനൽക്കാലം അവസാനിക്കാൻ ഇനി 50 ദിവസങ്ങൾ കൂടി ബാക്കിയുണ്ട്. വടക്കൻ മേഖലയിൽ താപനില ശരാശരിയേക്കാൾ 2 ഡിഗ്രി സെൽഷ്യസും റിയാദ് കിഴക്കൻ പ്രവിശ്യ മേഖലകളിൽ 1.5 ഡിഗ്രി സെൽഷ്യസും ഉയരുമെന്നും പ്രതീക്ഷിക്കുന്നു. എന്നാൽ പല മേഖലകളിലും ശരാശരിയേക്കാൾ ഉയർന്ന മഴയ്ക്കും സാധ്യതയുണ്ട്. മക്ക തെക്കൻ മേഖലകളിലെ ഉയർന്ന പ്രദേശങ്ങളിൽ മഴ ശക്തമാകുമെന്നും അദ്ദേഹം അറിയിച്ചു. മദീന വിമാനത്താവളത്തിന് സമീപമുള്ള വാദി വൈറ പ്രദേശ തീപിടുത്തം. പുല്ല് വളർന്ന പ്രദേശത്തുണ്ടായ തീപിടുത്തം അണച്ചതായും ആളപായങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും സിവിൽ ഡിഫൻസ് വ്യക്തമാക്കി. തീ നിയന്ത്രണ വിധേയമാക്കാൻ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചതായും സിവിൽ ഡിഫൻസ് കൂട്ടിച്ചേർത്തു. പാകിസ്ഥാനിലെ പെഷവാർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങുന്നതിനിടെ സൗദി എയർലൈൻസ് വിമാനത്തിൻ്റെ ലാൻഡിംഗ് ഗിയറിലുണ്ടായ തീപിടുത്തത്തെക്കുറിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി സെൻറ്റർ അറിയിച്ചു. റിയാദിൽ നിന്നും പോയ സൗദി എയർലൈൻസ് വിമാനം കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ പെഷവാർ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുന്നതിനിടയിലാണ് അപകടത്തിൽ പെട്ടത്. തീയും പുകയും ഉയർന്ന ഉടൻ റൺവേയിൽ ഓടിക്കൊണ്ടിരുന്ന വിമാനം നിർത്തുകയും യാത്രക്കാരെയും ജീവനക്കാരെയും എമർജൻസി എക്സിറ്റുകൾ തുറന്ന് ലൈഫ് സ്ലൈഡുകളിലൂടെ സുരക്ഷിതമായി പുറത്തെത്തിക്കുകയും ചെയ്തു. അപകടത്തിൻ്റെ കാരണങ്ങൾ കണ്ടെത്താൻ പ്രത്യേക അന്വേഷണ സംഘം ബന്ധപ്പെട്ട അധികാരികളുമായി തുടർച്ചയായി ആശയവിനിമയം നടത്തുന്നുണ്ടെന്നും കേന്ദ്രം അറിയിച്ചു. ലാൻഡിങ്ങിനിടെ വിമാനത്തിൻ്റെ ടയറുകളിൽ ഒന്നിൽ നിന്നും പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ട കൺട്രോൾ റൂം അധികൃതർ അതിവേഗം ഇടപെടൽ നടത്തിയാണ് വിമാനം നിർത്തിക്കുകയും രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്തത്. വിമാനത്തിൽ 276 യാത്രക്കാരും 21 ജീവനക്കാരും ഉണ്ടായിരുന്നു. ഒമാനിലെ കനത്ത ചൂടിന് നേരിയ ആശ്വാസം. വിവിധ ഭാഗങ്ങളിൽ താപനിലയിൽ കുറവ് രേഖപ്പെടുത്തി. 49.8 ഡിഗ്രി സെൽഷ്യസ് വരെ റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങളിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 45 ഡിഗ്രി സെൽഷ്യസിൽ താഴെയായിരുന്നു താപനില. ഏറ്റവും ഉയർന്ന താപനില റുസ്താക്കിലാണ് അനുഭവപ്പെട്ടത്, 44.6 ഡിഗ്രി. സമായിലും മസ്യൂനയിലും 44.4 ഡിഗ്രിയും മക്ഷിനിൽ 44.3 ഡിഗ്രിയും സുനൈനയിൽ 44.2 ഡിഗ്രിയും അല്ലവാബിയിലും ഹംറ അദ്രൂയിലും 44.1 ഡിഗ്രിയും ബിദ്ബിദിൽ 44 ഡിഗ്രി സെൽഷ്യസും രേഖപ്പെടുത്തി. ഏറ്റവും കുറഞ്ഞ താപനില സൈക് പ്രദേശത്താണ് റിപ്പോർട്ട് ചെയ്തത്, 22.6 ഡിഗ്രി സെൽഷ്യസ്. ദൽഹോത്തിലും ഖൈറോൻ ഹിർത്തിയിലും 23 ഡിഗ്രിയിലും ഹലാനിയ ദ്വീപിൽ 25.1 ഡിഗ്രിയിലും ജാലാൻ ബുവലിയിൽ 25.3 ഡിഗ്രിയിലും താക്കയിൽ 25.5 ഡിഗ്രിയും ദുക്കമിൽ 25.7 ഡിഗ്രി സെൽഷ്യസും താപനില റിപ്പോർട്ട് ചെയ്തു.